അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. യാദൽ ജലാലി വല്ലിക്രാമി റബ്ബിയാ വഅഹ്ലാ മിന്നാ തവക്കുലൻ താമാ. നസീബൻ മുനീബൻ റസൂലല്ലാഹി സലാതൻ ദായിമൻ ദവാമാ. Yeah.
ബൈരി ബദരി കണ്ടു തോഴാൻ ശ്രീകോവിൽ മുന്നിൽ നിൽപ്പൂ ശ്രീരാഗം പോലെ ഉള്ളിൽ നീ നിറയേണേ ശ്രീരാഗം പോലെ ഉള്ളിൽ നീ നിറയേണേ പത്മതീർത്ഥത്തിൽ വസിക്കും പങ്കജലോലെ പാണികളിൽ വീണയേന്തും ഗാനവിലോലേ നാൻ മുഖൻ്റെ സഖിയായ ജ്ഞാനരൂപമേ എന്നും നാവു തന്മേൽ നീ വസിക്കൂ വാണി മാതാവേ എന്നും കൈകൾ കൂപ്പി കാൽത്തളീരിൽ കുമ്പിടുന്നീതാ ഹരിണാക്ഷി ജന മൗലിമണേനീ ഹരിണാക്ഷി ജന മൗലിമണേനീ അരികിൽ വരിക സഞ്ചാര ദൂനതര തരുണി നിന്നൂടയ സഞ്ചാര ദൂനതര ചരണ
ശരണ നാളിന പരീചരണ പരൻ ഹരിണാക്ഷി ധന്യ മാലിനി മമ സദനെ ധന്യ മാലിനി മമ സദനെ ദാനെ വന്നതിനാൽ ശശിവദനെ ദാനെ വന്നതിനാൽ ശശിവദനെ മന്യേ മാ ആദി ധന്യം ഭുവനേ മന്യേ മാ ആദി ധന്യം ഭുവനേ മദകള കളഹംസ അഞ്ജിതഗമനേ 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 ഹരിണാക്ഷി മന്ദിരമിതു മമ മഹിതമായി വന്നു മന്ദിരമിതു മമ മഹിതമായി വന്നു മാമക ജന്മവും സഫലമായിന്നു മാമക ജന്മവും സഫലമായിന്നു സുന്ദരി മഞ്ചം ഈ തിങ്കളിരുന്നു സുന്ദരി ഈ മഞ്ചം ഈ തിങ്കളിരുന്നു സുന്ദരി മഞ്ചം ഈ തിങ്കളിരുന്നു സുഖമോടു രമിച്ചിടുവതിൻ സുഖമോടു രമിച്ചിടുവതിനു സുഖമോടു രമിച്ചിടുവതിനു ഹരിണാക്ഷി ചിന്താമരദള നേത്രൻ തന്നെ സന്ധ്യക്കമ്പൊടു കണ്ടിടിൽ സന്തോഷം താൻ എന്നെ ചൊൽവാൻ അന്ത നിനച്ചാലാളാവൂ പൊന്നിൻ മകുടം ശിരസി ധരിച്ചും മിന്നും തിലകം നെറ്റിയിലും താമരദളമതിനാമയമേകും കോമളമാകും നയനയുഗം തുളസി പിച്ചകമാലകളും നൽമുല്ല പൂമല മാലകളും നാനാവിധമാ മണിമാലകളും മാനം ചേരും വനമാല ഭക്തിയൊടർച്ചിടും തുളസി പത്രം കൊണ്ടു വിളങ്ങിയിടും മംഗളമൂർത്തെ നിൻ കഴലടിയൻ മംഗളമതിനായി കൂപ്പുന്നേ മംഗളമൂർത്തെ നിൻ കഴലടിയൻ മംഗളമതിനായി കൂപ്പുന്നേ ഇന്നെന്റെ കുഞ്ഞിച്ചിരൂതൈ നീ നേരം മുവന്തിയായി അയ്യയ്യോ പൊന്നു തമ്പൂരട്ടി വീട്ടിലെന്നും കഷ്ടം കഷ്ടം നാഴീയരിച്ചോറും തരാം പിന്നെ മാലയും കൂലിയും വേറെ തരാം ഭാഗ്യങ്ങളും ഭാഗ്യദോഷങ്ങളും ചൊല്ലിടുമോ എൻ കുറത്തി കുറവനായാലും കുറത്തിയായാലും കുറവിൻ ഗുണമെന്ത് അരവയറിന് വിഭവമുണ്ടെങ്കിൽ പരമാനന്ദമായി കൂടാം അണിയും തൃപ്പണി പണിയും തങ്ങളിൽ പിണഞ്ഞു നിൽക്കുന്ന കാലം അരുമക്കുഞ്ഞിനും നമുക്കും തങ്ങളിൽ മരുവിടാം സുഖമായി ആനന്ദമാനന്ദമാവട്ടെ നാട്ടിലെന്നും ആലോകർക്കും ആനന്ദമാനന്ദമാനന്ദം നാടു നീളെ വിചിത്രമായി നാടു നീളെ വിചിത്രമായി ഇവണ്ണമൊരു മാസം വ്രതം ധരിച്ചു
ശശിമുഖിമാരെല്ലാരും കാർവർണൻ തന്റെ തിരുമേനിയുടെ ലാവണ്യം കണ്ടു ജലവേണിയോടും തദൈതൈ ലാവണ്യം കണ്ടു ജലവേണിയോടും തദൈതൈ അതിൽ നീന്തി കളിക്കണം നമുക്കെല്ലാവർക്കും ഇത് ചിന്തിച്ചവരെല്ലാം ഉറച്ചു ചിത്തേ വെളുവേളെ വിലസിന മണൽ തിട്ടമേ ലളിതമാം വസനങ്ങൾ അഴിച്ചു വെച്ചു തദൈതൈ ലളിതമാം വസനങ്ങൾ അഴിച്ചു വെച്ചു തദൈതൈ ഓടിച്ചെന്നവരെല്ലാം തടിനി ജലേ ചാടിത്തുടങ്ങിയപ്പോൾ ഉടനുടനെ വെണിയും അകലവേ വെടിഞ്ഞങ്ങിനേ പടവമോടെ നീന്തി കളി തുടങ്ങി തദൈതൈ പടവമോടെ നീന്തി കളി തുടങ്ങി ഭൂതനാഥനായ് വാഴ്ക ഭൂതലേ വരികയരികിലായ് തരിക മംഗളം ശുദ്ധരാഗമേ മധ്യമാവതി മംഗളപ്രിയം രാഗലോലുപം ഭൂതനാഥനേ മംഗളമൂർത്തേ കലിയുഗവരദാ നിത്യമംഗളം ശുദ്ധരാഗമേ മധ്യമാവതി നർത്തനപ്രിയം രാഗലോലുപം സർവമംഗളം നിത്യമംഗളം മംഗളം ജയമംഗളം മംഗളം ജയമംഗളം മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് ഈ അവസരത്തിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഹാകവി വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായ വരികളാണ്. ഭാരതമെന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളക്കണം ചോരനമുക്കുഞ്ഞരമ്പുകളിൽ. അതെ, കേരളീയരായ നമ്മളൊക്കെ ഏറെ അഭിമാനത്തോടെ നിറഞ്ഞ മനസ്സോടെയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ കേരളം എന്ന സംസ്ഥാനം മാതൃഭാഷയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ്. ഇന്ന് നാം ഇവിടെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയുന്നത് നമ്മുടെ മാതൃഭാഷ മലയാളമായതുകൊണ്ടാണ്. എന്നും മാതൃഭാഷയ്ക്ക് ആദരവും ബഹുമാനവും കൊടുക്കുന്ന പാരമ്പര്യമാണ് കേരളത്തിനുള്ളത്. നാം മാതൃഭാഷയെ ബഹുമാനിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നതിൽ സംശയമില്ല. മാതൃഭാഷയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. ഏറെ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും നമ്മുടെ പൂർവികരും നമ്മുടെ മുത്തച്ഛന്മാരും മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. അവരുടെ മക്കളെ മാതൃഭാഷ പഠിപ്പിച്ചിരുന്നു. മാതൃഭാഷയുടെ മഹത്വം അവർ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ മാതൃഭാഷ അന്യം നിന്ന് പോകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നാം ഒരു കുട്ടി പിറന്ന് പിച്ചു വെച്ച് തുടങ്ങുമ്പോൾ അമ്മ എന്ന് വിളിക്കുന്ന വാക്കുപോലും മാതൃഭാഷയിലാണ്. ഒരു കുട്ടി ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് അവൻ്റെ മാതൃഭാഷയാണ്. എന്നാൽ ഇന്ന് കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ചേർക്കാൻ നാം പരക്കം പായുമ്പോൾ എവിടെയാണ് നമ്മുടെ മാതൃഭാഷ എന്നൊരു ചോദ്യചിഹ്നമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇംഗ്ലീഷ് ഒരു അന്തർദേശീയ ഭാഷയാണ്. എന്നാൽ മാതൃഭാഷയോളം ഒരു ഭാഷയും വരില്ല എന്ന സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി വളരട്ടെ എന്ന് ചിന്തിക്കുന്ന ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടത് അവർ അവരുടെ മാതൃഭാഷയെ മറക്കുമ്പോൾ, മാതൃഭാഷയെ പരിത്യജിക്കുമ്പോൾ നമ്മുടെ കേരളമാണ് മാറുന്നത്, കേരളത്തിൻ്റെ സംസ്കാരമാണ് മാറുന്നത്. നമ്മുടെ കേരളത്തിന് തനതായൊരു സംസ്കാരമുണ്ട്. നമ്മുടെ സദ്യ, നമ്മുടെ വസ്ത്രം, ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇന്ന് നാം മാതൃഭാഷയെ വിട്ട് മറ്റ് ഭാഷകളെ തേടി പോകുമ്പോൾ നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ പെരുമാറ്റ രീതി, നമ്മുടെ സാമൂഹിക അന്തരീക്ഷം തന്നെയാണ് മാറുന്നത്. നാം മറ്റ് ഭാഷകൾക്ക് പിറകെ പോകുമ്പോൾ അന്യം നിന്ന് പോകുന്നത് നമ്മുടെ മലയാള ഭാഷയാണ്. പാശ്ചാത്യ സംസ്കാരത്തെ അന്ധമായി അനുകരിക്കാനുള്ള നമ്മുടെ പ്രവണതയും നമ്മുടെ വസ്ത്രാലയങ്ങളിൽ വന്ന മാറ്റവും എല്ലാം പഴയ കാലത്തിൽ നിന്നും ഈ കാലത്തിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ മാറ്റം മലയാളിക്കുണ്ടായോ അതിൻ്റെ കാരണം മാതൃഭാഷയെ അവൻ പരിത്യജിക്കുന്നത് കൊണ്ടാണ്. അമ്മയ്ക്ക് തുല്യമാണ് മാതൃഭാഷ.
എന്നോട് ഭാഷദാനൻ തറവാട്ടമ്മ അന്യയാം ഭാഷ വിരുന്നുകാരി എന്ന കവിവാക്യം നാം മറക്കരുത്. മാതൃഭാഷയ്ക്ക് നാം പ്രാധാന്യം കൊടുത്താൽ മാത്രമേ നമുക്ക് അതിനൊത്ത് വളരാൻ കഴിയൂ. ഈ കോവിഡ് കാലത്ത് നാം വീടുകളിൽ അടച്ചു പൂട്ടിയിരുന്നപ്പോൾ സംസാരിച്ചത് നമ്മുടെ മാതൃഭാഷയാണ്. നാം മറ്റേത് ഭാഷ പഠിച്ചാലും നമ്മുടെ വികാരങ്ങൾ നാം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് വികാരങ്ങൾ നമ്മുടെ അടുത്തുള്ളവരോട് നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് സംസാരിക്കാനായി ഏറെ ഉതകുന്ന ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷ തന്നെയല്ലേ എന്ന് നാം ചിന്തിക്കണം. ഇന്ന് കുട്ടികളെ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ പരക്കം പായുന്ന മാതാപിതാക്കളോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ മാതൃഭാഷയെ നിങ്ങൾക്ക് വേണ്ടേ? നമ്മുടെ മാതൃഭാഷയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം നാം കൊടുക്കുന്നില്ലേ? ഇന്ന് പ്രായമായ മാതാപിതാക്കളെ മക്കൾ അനാഥാലയങ്ങളിൽ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പാശ്ചാത്യ സംസ്കാരത്തെ അനുകരിക്കാനുള്ള അവരുടെ പ്രവണതയുടെ ഭാഗമാണ്. ആ ഭാഗം അവർക്കുണ്ടായത് അവർ മാതൃഭാഷയെ പരിത്യജിച്ചപ്പോഴാണ് എന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. പഴമകളിലേക്ക് തിരിച്ചു വന്നേ മതിയാകൂ. നമ്മുടെ കുട്ടികളെ മാതൃഭാഷയുടെ മഹത്വം നാം പഠിപ്പിക്കണം. അല്ലെങ്കിൽ അന്യം നിന്ന് പോകുന്നത് നമ്മുടെ മലയാളമാണ്, നമ്മുടെ ഭാഷയാണ്, നമ്മുടെ സംസ്കാരമാണ് എന്ന് നാം മനസ്സിലാക്കണം. പിറന്നു വീണ കുട്ടിയെ മാതൃഭാഷയുടെ മഹത്വം പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. മറ്റേത് ഭാഷ പഠിച്ചാലും ഏതൊക്കെ നിലയിൽ നാം എത്തിച്ചേർന്നാലും നമ്മുടെ മാതൃഭാഷയാണ് നമുക്ക് ഏറ്റവും വലുത്. ഇന്ന് നമ്മുടെ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറ്റേത് സാമൂഹ്യ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ ഈ മാതൃഭാഷയെ അവഹേളിക്കുന്നതും പാശ്ചാത്യ സംസ്കാരത്തെ അനുകരിക്കുന്നതും ഒരു കാരണമല്ലേ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. പഴമകളിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ കുട്ടികളെ മാതൃഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ നമ്മൾ ജീവിപ്പിക്കണം. ഇന്ന് പ്രകൃതിയിലേക്ക് നോക്കൂ, എന്താണ് സംഭവിക്കുന്നത്? പ്രകൃതി അന്യം നിന്ന് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മാതൃഭാഷയെ സംരക്ഷിക്കാം. അതുമൂലം സമ്പന്നമാകുന്ന നമ്മുടെ കേരള സംസ്ഥാനത്തെ നമുക്ക് സ്വപ്നം കാണാം. നമ്മുടെ മാതൃഭാഷ എന്ന് പറയുക നമുക്ക് എന്ന് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് മാതൃഭാഷയെ നമുക്ക് സംരക്ഷിക്കാം. നന്ദി, നമസ്കാരം.